ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദി അൺടോൾഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനൊരു ചെറിയായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കിച്ചണിലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെയും എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൾട്ടി ഫങ്ഷണൽ സ്റ്റോറേജ് ബാസ്കറ്റ്. ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 649 rupees ആണ്. ആൻഡ് ഈ ഒരു ഐറ്റത്തിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ആണ് വരുന്നത്. അപ്പോൾ വൈറ്റ് കളറാണ് ഈ ഒരു ബാസ്കറ്റിൻ്റെ വരുന്നത്. നമുക്കിപ്പോൾ കിച്ചണിലൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ടിഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പാത്രം തുടയ്ക്കുന്ന തുണി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സ്റ്റോറേജ് ബോക്സ് ആണിത്. ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാങ്ങിങ് ടൈപ്പ് സ്റ്റോറേജ് ബോക്സ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടറ്റത്ത് ഒരു നീളത്തിൽ കമ്പി വരുന്നുണ്ട്. അപ്പോൾ ആ കമ്പിയുടെ ഒരു വിഡ്ത്ത് അല്ലെങ്കിൽ ആ സ്പേസിനുള്ളിൽ വരുന്ന രീതിയിലുള്ള ക്യാബിനറ്റ്സിൻ്റെ അണ്ടറിൽ മാത്രമേ നമുക്കിത് ഇങ്ങനെ ഘടിപ്പിച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലും തിക്കൊക്കെ ആണെങ്കിൽ നമ്മളിത് വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും ഞാൻ ഇതിൻ്റെ ലിങ്ക്, പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതായിരിക്കും. അവിടെ പോയി ജസ്റ്റ് ഡയമെൻഷൻസൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വാങ്ങും. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അധികം പെട്ടെന്ന് പൊട്ടിപ്പോവും അങ്ങനെയൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പിന്നെ അങ്ങനെ തുരുമ്പ് പിടിച്ചു പോവുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ് വേണമെങ്കിലും അങ്ങനെയുള്ള ഐറ്റംസ് വേണമെങ്കിലും നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ബാസ്കറ്റ് തന്നെയാണ്. കുറേ സ്ഥലത്ത് ഇപ്പോൾ താഴെയാണെങ്കിലും നമുക്ക് ടിഷ്യൂ ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് തന്നെയാണ്. ഇതുപോലെ നമുക്ക് ക്യാബിനറ്റിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ബുക്കും അല്ലെങ്കിൽ പെൻസിൽ പൗച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ബോക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സ്പേസ് നമ്മൾ എപ്പോഴും നോക്കിയിട്ട് മാത്രമേ വാങ്ങാവുള്ളൂ. അപ്പോൾ അതിലും കൂടുതൽ തിക്കായിട്ടുള്ള ക്യാബിനറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കിത് വാങ്ങിയിട്ടും കാര്യമില്ല, നമുക്ക് എവിടെയും വെക്കാൻ പറ്റില്ല. എൻ്റെ ക്യാബിനറ്റിൻ്റെ അണ്ടറിലൊക്കെ അത്യാവശ്യം നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ച് നല്ല വീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഐറ്റം ഇവിടെ ഹാങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൊതുവെ നോക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് തടത്തൊട്ടി വേണേലും അല്ലെങ്കിൽ ടിഷ്യൂ അങ്ങനെയുള്ള എന്ത് കാര്യം വേണേലും സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളിത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഷെയർ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തുമ്പം ഓരോ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചാനൽ കുറേ പ്ലേലിസ്റ്റുകളുണ്ട്. അവിടെയൊക്കെ പോയി ഓരോ വീഡിയോസ് വാച്ച് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. എൻ്റെ സ്ക്രീനിലും അതുപോലെ ഐ ബട്ടണിലും ഞാൻ കുറേ വീഡിയോസും പ്ലേലിസ്റ്റുകളൊക്കെ ഇടുന്നതായിരിക്കും. അതൊക്കെ വാച്ച് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സുകളൊക്കെ ഷെയർ ചെയ്യുക. Thank you for watching.